നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങളുടെ നീളങ്ങൾ 20 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, അവ തമ്മിലുള്ള അകലം 6 സെൻറ്റിമീറ്റർ, അങ്ങനെയായാൽ വിസ്തീർണം എത്ര? അപ്പോൾ ഒരു ലംബകം എന്ന് പറയുന്നത് ട്രപ്പീസിയമാണ്. അപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള വേർഡ്സ് പറയാം. ട്രപ്പീസിയമാണ് ലംബകം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും, ഒരു ജോഡി ഓപ്പോസിറ്റ് വശങ്ങൾ. ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ ഈ വരയ്ക്കുന്നത് പാരലൽ അല്ലാത്ത വശമാണ്. ഇങ്ങനെ ഇതുപോലെ ഇത് പാരലലായിട്ടാണ് ഇരിക്കുന്നത്, പാരലലായിട്ട് ഇത് പോകുന്നത്. ഇത് ഈക്വൽ അല്ല, പാരലലാണ്. പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരമായ വശങ്ങൾ. ഇപ്പോൾ ഒരു ഇതിങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയാലും ഇതിപ്പം ഇങ്ങനെ ഒരു പിക്ചറിൽ ഇപ്പം ഇതിൽ ഈ ഒരു വശം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയാലും ഇതിങ്ങനെ പോയി, ഇത് എവിടെയും കൂട്ടിമുട്ടില്ല. ഈ ഭാഗത്തോട്ട് ഇവിടുത്തെ എക്സ്റ്റെൻഡ് ചെയ്താലും ഇത് കൂട്ടിമുട്ടില്ല. പക്ഷേ ഇവിടെയാണെങ്കിലോ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇത് കൂട്ടിമുട്ടുന്നു ഇവിടെ. അപ്പം ഈ രണ്ട് വശങ്ങളും പാരലൽ അല്ല, ഈ രണ്ട് വശങ്ങളും പാരലലാണ്. ഒരു ട്രപ്പീസിയത്തിൻ്റെ ഒരു ജോഡി എതിർവശങ്ങൾ പാരലൽ ആയിരിക്കും, അതാണ് ട്രപ്പീസിയം അഥവാ ലംബകം. ഇനി ഇതാണിതിൻ്റെ ഹൈറ്റ്. അപ്പോൾ 20, 10 ഇങ്ങനെയാണ് വശങ്ങളുടെ, സമാന്തര വശങ്ങളുടെ നീളം, അവ തമ്മിലുള്ള അകലം, അതാണ് ഈ ഹൈറ്റ്. ഈ ഡിസ്റ്റൻസ് അതാണ് 6. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 h × a + b. നമ്മൾ അത് ഇക്വേഷൻസ് തന്നതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. 1/2 h × a + b, 1/2 h എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ അകലത്തെയാണ്, ഈ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം, അതാണ് h. ഹൈറ്റ് എന്ന് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഈ അകലത്തെയാണ്. 6 × 20 + 10 = 30, 90 cm². ഈ ഫോർമുല അറിഞ്ഞാൽ മാത്രം മതി നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്താണ് ട്രപ്പീസിയം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല, ഏരിയ ഓഫ് എ ട്രപ്പീസിയം, അത് ഞാൻ ആ ഇക്വേഷൻസിൻ്റെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇത് ഇക്വേഷൻ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെയൊക്കെ 1/2 h × a + b, എയും ബിയും സമാന്തര വശങ്ങളുടെ അളവാണ്, എച്ച് എന്ന് പറയുന്നത് അവ തമ്മിലുള്ള അകലവും. അപ്പോൾ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി ഓപ്പോസിറ്റ് വശങ്ങൾ ആയിരിക്കും പാരലലോഗ്രാം. എന്നാൽ പാരലലോഗ്രാം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് ഞാൻ ക്ലാസ്സിൻ്റെ എൻഡിൽ പറയാം. ട്രപ്പീസിയവും പാരലലോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ട്രപ്പീസിയം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ട്രപ്പീസിയം ഷേപ്പ് നമ്മൾ എവിടെയെങ്കിലും കാണുമ്പം അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അപ്പം കൂടുതലും നമ്മൾ എല്ലായിടത്തും ഈ റെക്ടാങ്കിൾ സ്ക്വയറൊക്കെയാണ് കാണുന്നെങ്കിലും റോംബസും ഒക്കെ ആണെങ്കിലും ട്രപ്പീസിയവും ഇടയ്ക്ക് കാണാൻ ചില ഷേപ്സിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കാണും. ഇപ്പോൾ ഇത് നോക്കിയാൽ, ഇപ്പോൾ ഇത് പിക്ചറിൽ അത് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ, ഈ ഒരു ബോക്സിൻ്റെ ഈ സൈഡ് എടുത്ത് നോക്കിയാൽ ഈ ഒരു വശവും ഈ വശം ഈ ഒരു ഭാഗം മാത്രം, അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ അത് ക്ലിയർ ആണോ. ഇവിടെ ഇതെടുത്താൽ ഈ ഒരു ഭാഗം മാത്രം, ഇപ്പോൾ ഇങ്ങനെ ഇത് പിക്ചറിൽ കൂടെ കാണുമ്പോൾ ഒരു ചെറിയ റെക്ടാങ്കിൾ പോലെ തോന്നുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഒരു ഒന്ന് മറ്റേ സൈഡിൽ നിന്നൊരു വ്യൂ കാണിക്കാം. ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു വശവും ഈ ഒരു ഭാഗവും പിന്നെ ഈ മുകളിലത്തെ ഈ ഭാഗങ്ങൾ മാത്രം എടുത്താൽ ഇതിനൊരു ചെറിയ ട്രപ്പീസിയം ഷേപ്പ്. അതായത് ഇത് കാണുമ്പോൾ ഇവിടെ ഈ രീതിയിൽ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയ കർവ് പോലെ. അപ്പോൾ കർവില്ല, ട്രപ്പീസിയം ഷേപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ. അപ്പോൾ ഇതാണ് എവിടെയെങ്കിലും ഈ ട്രപ്പീസിയം ഷേപ്പ് കാണുമ്പോൾ ഒന്ന് ചിലപ്പോൾ ഈ ചെറിയ ചെടിച്ചട്ടി പോലെയൊക്കെ ഉള്ളത് നമ്മൾ കുട്ടികൾ വരയ്ക്കുന്നതൊക്കെ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ഒരു ട്രപ്പീസിയം ഷേപ്പിലൊക്കെ ആയിരിക്കും. ഇങ്ങനെ വരയ്ക്കും എന്നിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ട്രപ്പീസിയത്തിലായിരിക്കും പിന്നെ അടുത്ത മോഡിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അതാണ് ട്രപ്പീസിയം ഷേപ്പ്. ജസ്റ്റ് ഞാൻ ആ ഷേപ്പ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്
അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ചില ബാഗുകൾ ബാഗിൻ്റെയൊക്കെ ഷേപ്പും ഇതുപോലെ ആയിരിക്കും. ഇതിൻ്റെ മേലെ കൂടെ ആയിരിക്കും ഇങ്ങനെ വള്ളി ഒക്കെ ഇങ്ങനെ ഉള്ളത്. ഈ ഫ്ലവർ പോട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കാണാം. ഒരു അതിൻ്റെ ഒരു ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയാൽ ഒരു ട്രപീസിയം ഷേപ്പ് കാണാം. അപ്പം ഈ നമ്മൾ ഈ പഠിക്കുന്ന ഷേപ്പ്സൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. ഈ ഷേപ്പ്സിൻ്റെ എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് അത് ആ ഷേപ്പ് പോലുള്ള കാർഡൊക്കെ ചിലപ്പം കയ്യിലുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഇങ്ങനെ ഈ ഇക്വേഷനൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനൊക്കെ അതിലൊക്കെ ഇങ്ങനെ ഹാഫ് എച്ച് ഇൻ ടു എ പ്ലസ് ബി ട്രപീസിയം അത് കാണുമ്പോഴെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്താൽ നമുക്ക് ഇക്വേഷനൊക്കെ മറന്നു പോകുന്നത് ഓർത്ത് വെക്കാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ ഉണ്ടോ എന്നൊക്കെ നോക്കി കണ്ട് എടുത്ത് വെച്ചത്. ചിലപ്പോൾ ഈ ഷോക്കേസിൻ്റെ സൈഡിലും ഒക്കെ ചില ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുന്നതിൽ ഒരു ചെറിയ ട്രപീസിയം പോലത്തെ ഷേപ്പ്സ് കാണാറുണ്ട്. അപ്പം ആ ട്രപീസിയം ഷേപ്പ് കാണുമ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് അതിൻ്റെ ഏരിയ. ഏരിയ ആണെന്നുള്ളതും കൂടെ ഓർക്കണം. കാരണം നമ്മൾ ഏരിയയും പെരിമീറ്ററും ഒക്കെ പഠിക്കുമല്ലോ. അപ്പോൾ ഏതാണെന്ന് ഇങ്ങനെ ഓർക്കണം. അപ്പം നമുക്ക് ഇക്വേഷൻ ഓർത്ത് വയ്ക്കാനും സാധിക്കും. ഇനി അടുത്ത് നോക്കാം. ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങൾ 40 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും വിസ്തീർണം 1200 സെൻറ്റിമീറ്ററും ആയാൽ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം എന്ത്? അപ്പം നമുക്ക് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് വിസ്തീർണം എന്നുള്ളതറിയാം. അപ്പം 1200 ആണ് വിസ്തീർണം. അതെന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു അവ തമ്മിലുള്ള അകലം ഇതാണ് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി 40 + 20 = 60. അപ്പോൾ എച്ച് നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാം. 1200 × 2 / 60. ഫോർട്ടി സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിൻ്റെ ആരം 7 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? ഒരു വൃത്തത്തിൻ്റെ, അപ്പം വൃത്തം നമുക്ക് അറിയാം. നമുക്ക് വൃത്തം അതിൻ്റെ ആരം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഭാഗം ഇത്രയുമാണ് അതിൻ്റെ ആരം. ഇതാണ് 7 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്ന റേഡിയസ്. അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല π r² അപ്പോൾ പൈയുടെ വാല്യൂ 22/7 അഥവാ 3.14. ഇവിടെ നമുക്ക് 22/7 എടുക്കാം. 22/7 × 7² അപ്പം നമുക്ക് ഒരു 7 ഇവിടെ കട്ടായി പോകും. അപ്പം 22 × 7 = 154 സെൻറ്റിമീറ്റർ². അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല π r². ഇനി ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 3.14 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. 3.14 × 49. ചിലപ്പോൾ 49π എന്നായിരിക്കും ഓപ്ഷനിൽ തന്നിരിക്കുന്നതനുസരിച്ച് എഴുതുക. പൈയുടെ വാല്യൂ 3.14 ആണ്. ഫ്രാക്ഷനിൽ പറഞ്ഞാൽ 22/7. അപ്പോൾ 22/7 എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നു 154 സെൻറ്റിമീറ്റർ². അപ്പോൾ വൃത്തത്തിൻ്റെ ഏരിയ ഓഫ് എ സർക്കിൾ π r² ഓർത്ത് വയ്ക്കുക. പൈയുടെ വാല്യൂ ആണ് 22/7 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് 3.14 ആണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. 3.14 എന്നുള്ളത് അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്, 3.14. അപ്പോൾ ഇവിടെ ആൻസർ ഇങ്ങനെ കിട്ടി. ഇനി പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആയിരിക്കും. ഒരു പാരലലോഗ്രാം വരച്ചാൽ ഇങ്ങനെ ഇത് പാരലായിട്ട് പോകുന്നു, ഇനി ഇവിടെ നിന്നും ഒരു പാരലായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഈ സൈഡ്സ് എങ്ങനെയായിരിക്കും? ഇതിനെ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയാലും ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ട് നീണ്ട് പൊക്കൊണ്ടേയിരിക്കും. ഈ സൈഡ്സും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടവും അങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് നമുക്ക് പോവാം. ഇതും അതിനൊത്ത് ഇങ്ങനെ ഇങ്ങനെ നീണ്ട്. അപ്പോൾ ഇതിങ്ങനെ എവിടെയും കൂട്ടിമുട്ടില്ല ഈ ഓപ്പോസിറ്റ് വശങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ തന്നെയാണ് പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആയിരിക്കും. ട്രപീസിയം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, അത്രയേ ഉള്ളൂ.
one pair of opposite side parallel ആയിരിക്കും അത്രയേ ഉള്ളൂ ട്രപീസിയം പാരലലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആയിരിക്കും അതാണ് പാരലലോഗ്രാമും ട്രപീസിയവും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഈ ഷേപ്സ് ഒക്കെ ഏതാണെന്ന് ഷേപ്പ് കാണുമ്പോൾ നമുക്ക് ഇതാണെന്ന് മനസ്സിലാകണം അതുപോലെ തന്നെ അത് നമ്മുടെ അറിവിന് വേണ്ടിയിട്ടാണ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഫോർമുല ജസ്റ്റ് ഓർത്ത് വയ്ക്കുക സർക്കിൾ പൈ ആർ സ്ക്വയർ അതുപോലെ ട്രപീസിയം ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്ന ഓരോന്നിൻ്റെയും ഓർത്ത് വയ്ക്കുക ചെയ്ത് പഠിക്കുമ്പോൾ അത് ഓർമ്മയിൽ വരും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് എടുത്തതുപോലെ ഇക്വേഷൻ എഴുതി ഒരിടത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു